പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. രാംലല്ലയുടെ ജന്മഗൃഹത്തിലെ ദർശനത്തിനും ആരാധനകൾക്കും ശേഷം നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് വൈകിട്ട് 6:40 സീതാപൂരിലെ ദൗരഹാര ഹെലിപ്പാഡിൽ നിന്നും അയോധ്യ വിമാനത്താവളത്തിലെത്തും. തുടർന്ന് റോഡ് മാർഗമാണ് രാമക്ഷേത്രത്തിലേക്ക് എത്തുക. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച സ്വീകരണത്തിനും സുരക്ഷയ്ക്കുമുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. अच्छी बात है, प्रधानमंत्री जी आ रहे हैं और प्राण प्रतिष्ठा के बाद ये प्रथम बार आ रहे हैं और साथ साथ चुनाव का माहौल चल रहा है. ऐसी चुनाव में रोड शो भी करेंगे और रामलला का दर्शन करेंगे. रामलला के दर्शन में जो भी इनके सम्मान होता है उस प्रकार से दर्शन के अवधि में इनके सम्मान किया जाएगा और साथ ही साथ शुभकामनाएँ शुभ आशीर्वाद दिया जाएगा कि रामलला के कृपा बनी रहे और इनके जो जिस उद्देश्य से यहाँ आए हैं वो उद्देश्य पूर्ति हो और साथ साथ इनके जो रोड शो करेंगे वो भी जिस उद्देश्य से कर रहे हैं उसकी पूर्ति हो. इस प्रकार से उनकी शुभकामनाएँ और दिया जाए. सबसे प्रथम दर्शन करेंगे, दर्शन के बाद रोड शो करेंगे. रोड शो सुग्रीव किला से प्रारंभ हो करके और लता चौक तक जाएगा और इसी बीच में अयोध्या के जो संत महंत और जो भी राम भक्त हैं. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, പ്രധാന സേവകൻ ഒരിക്കൽ കൂടി അയോധ്യാപുരിയിൽ എത്തുകയാണ്. അത്രത്തോളം ആവശ്യമാണോ? ഒപ്പം തന്നെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിഷ്ണു, രാജ്യത്തിൻ്റെ പ്രധാന സേവകനെ സ്വീകരിക്കുന്നതിനായി അയോധ്യ ക്ഷേത്ര നഗരി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ അയോധ്യയിൽ നടന്നിരുന്നു. രാമക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. ഈ ക്ഷേത്ര നഗരി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒപ്പം രാമഭക്തർ, അയോധ്യ നിവാസികൾ ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ്. ഈ വർഷം ജനുവരി 22 പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് എത്തുന്നത്. ഇന്ന് 3 റോഡ് ഷോകളാണ് അദ്ദേഹത്തിന് ഉത്തർപ്രദേശിലുള്ളത്. നമുക്കറിയാം, രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദിവസേന 3 അതിലധികവും തെരഞ്ഞെടുപ്പ് റാലികളിൽ പൊതുപരിപാടികളിലാണ് പങ്കെടുക്കുന്നത്. ഇന്ന് 3 തെരഞ്ഞെടുപ്പ് പരിപാടികൾ പ്രധാനമന്ത്രിക്കുണ്ട്. അതിൽ വൈകിട്ട് 6 ശേഷമാണ് അദ്ദേഹം അയോധ്യയിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുള്ളത്. അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തും. അതിനുശേഷം ലതാ മങ്കേഷ്കർ ചൌക്ക് വരെ ഏകദേശം 2 നീണ്ടു നിൽക്കുന്ന റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന, ഇന്നോ അല്ലെങ്കിൽ ഈ ഒരു വരുന്ന മണിക്കൂറുകളിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന വിഷ്വലുകളും ഒപ്പം വാർത്തയുമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അയോധ്യയിലെ റോഡ് ഷോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയധികം ജനപങ്കാളിത്തം ആ റോഡ് ഷോയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നേരത്തെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപായി ഒരു റോഡ് ഷോ പ്രധാനമന്ത്രി അയോധ്യയിൽ ഈ ക്ഷേത്ര നഗരിയിൽ നടത്തിയിരുന്നു. അന്ന് രാമഭക്തർ മാത്രമല്ല മുഴുവൻ അയോധ്യ നിവാസികളും ഈ രാമജന്മഭൂമി തർക്കം നിലനിന്നിരുന്ന സമയത്ത് മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി വാദിച്ചിരുന്ന ആളുകൾ പോലും അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിനായി അയോധ്യയിൽ ഒത്തുചേർന്നിരുന്നു. അത്തരത്തിൽ വലിയൊരു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകും. അതിനപ്പുറത്തേക്ക് നേരത്തെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ രാംലല്ലയെ ഒരു യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ സ്വന്തം ജന്മഗൃഹത്തിൽ കുടിയിരുത്തുന്നതിനുള്ള പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനു മുൻപ് രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ മുൻപിൽ നിന്നിരുന്ന വ്യക്തി, BJP അതൊരു രാഷ്ട്രീയ അജണ്ടയായി മുൻപോട്ട് വെച്ചുകൊണ്ട് സമരം ചെയ്തിരുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടത്തിയിരുന്നപ്പോൾ അതിന് മുൻപിൽ നിന്നിരുന്ന വ്യക്തി കൂടിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാമക്ഷേത്രത്തിലെ ദർശനത്തിന് നിരവധി മാനങ്ങളുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 13 വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. 3 തവണയാണ് പ്രധാനമന്ത്രി വാരണാസിയിൽ നിന്ന് ജനവിധി തേടാനൊരുങ്ങുന്നത്. 2014, 2019 മികച്ച ഭൂരിപക്ഷത്തിൽ വാരണാസി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നു. ഇത്തവണ ഈ മാസം 13 പ്രധാനമന്ത്രി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അവിടെ വലിയ പൊതു റാലിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക എന്നുള്ളത് BJP ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ രാമക്ഷേത്രത്തിലെത്തി രാംലല്ലയുടെ ദർശനം നടത്തുന്നത്. അതിനെല്ലാവരും
എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ആചാര്യൻ സത്യേന്ദ്രദാസ് അല്പസമയങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ കൂടെ അയോധ്യ മുഴുവൻ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. രാമഭക്തരെല്ലാം തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ജിഷ്ണു, എന്തുതന്നെയായാലും പ്രധാന സേവകനെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ് അയോധ്യ പുരി. നമുക്കറിയാം പ്രധാനമന്ത്രി ഓരോ തവണ എത്തുമ്പോഴും ഓരോ പ്രത്യേകതകൾ തന്നെയാണ് ഉള്ളത്. ഒരുപക്ഷെ ഇത്തവണ എത്തുന്നതും അത്തരം പ്രത്യേകതകൾ തന്നെ കൊണ്ട് തന്നെയല്ലേ? ഒരുപക്ഷെ എന്തെങ്കിലും സുപ്രധാനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഇല്ലേ? വിഷ്ണു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം രാജ്യത്ത് കത്തിക്കയറുകയാണ്. അതിൽ രാമജന്മഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും ആ റോഡ് ഷോയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇന്നും നാളെയുമുള്ള ദിവസത്തെ രാജ്യത്താകെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാമക്ഷേത്ര ദർശനവും അവിടെ നടത്താനിരിക്കുന്ന റോഡ് ഷോയുടെ ദൃശ്യങ്ങളുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ രാമക്ഷേത്രത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൂടി പരിശോധിക്കുമ്പോൾ ഇന്നലെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പ് റാലിയിൽ വൻ ജനസഞ്ചയത്തെ മുൻനിർത്തി വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് കോൺഗ്രസിൻ്റെ തുടർ ഭരണമായിരുന്നു രാജ്യത്ത് നടന്നിരുന്നെങ്കിൽ രാമജന്മഭൂമിയെക്കുറിച്ചും കൃഷ്ണ ജന്മഭൂമിയെക്കുറിച്ചും ആളുകൾക്ക് സംസാരിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം കോൺഗ്രസിൻ്റെ കാലത്ത് ഒരിക്കലും സാധ്യമാക്കുകയായിരുന്നില്ല എന്നുള്ളൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹം ഈ വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്ന സ്വപ്നമായിരുന്ന രാമജന്മഭൂമിയിലെ രാമക്ഷേത്രം അത് യാഥാർത്ഥ്യമാക്കുന്നതിന്, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് യാഥാർത്ഥ്യമാക്കുന്നതിന്, ക്ഷേത്ര നിർമ്മാണത്തിന് ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ വലിയ പങ്കുവഹിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീർച്ചയായും അത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയിൽ ഉൾപ്പെടുത്തിയ വിഷയമായിരുന്നു. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും ജനങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരും എന്നുള്ള പ്രഖ്യാപനം ബി ജെ പി നടത്തുകയും ചെയ്തിരുന്നു. അത് യാഥാർത്ഥ്യമാക്കിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് 2024. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന നേതാവ് അതിനോടൊപ്പം തന്നെ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രം, ഈ രണ്ട് ഫാക്ടറുകളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ മാത്രമല്ല 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തെ മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഹൃദയ ഭൂമികയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും എന്ന വിലയിരുത്തൽ ദേശീയ രാഷ്ട്രീയത്തിലുണ്ട്. വിഷ്ണു. യെസ്, വ്യക്തമാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.